എല്ലാ മഹാന്മാരും എല്ലാ വിജയികളും വിജയിച്ചത് എവിടെയാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലി, ഹബീബായ തങ്ങളുടെ മേൽ മഹബ്ബത്ത് വെച്ച്, റമളാനിൻ്റെ 3 10-ലും ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ട മഹാന്മാരുണ്ട്. അതല്ലേ നമുക്കറിയേണ്ടത്. റമളാൻ ഖുർആനോതണ്ട മാസമാണ്. റമളാൻ മദ്ഹു നബി ചൊല്ലണ്ട മാസമാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പള്ളികളിൽ റമളാൻ മാസത്തിൽ തറാവീഹ് കഴിഞ്ഞാൽ വിത്തിരിയയുടെ ഒരു മജ്ലിസുണ്ട്. അഖില്ലായ മൈ യുഹ്സി മദീഹ മുഹമ്മദി എന്ന് തുടങ്ങുന്ന ബിനൂരി റസൂലില്ലാഹി അഷ്റാഖത്തിദ്ദുനാ. റമളാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും വിത്തിരിയയുടെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ബൈത്ത് ചൊല്ലും. റമളാൻ മദ്ഹു നബിയുടെ മാസമാണ്. ഉമ്മമാരെ, പാചകം ചെയ്യുമ്പോഴും സ്വലാത്തു ചൊല്ലാം, കുട്ടിയെ താരാട്ട് പാടുമ്പോഴും സ്വലാത്തു ചൊല്ലാം, നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലും സ്വലാത്തു ചൊല്ലാം, നിസ്കരിക്കാൻ നിയമപരമായി അനുവദിക്കപ്പെടാത്ത സമയത്തും നിങ്ങൾക്ക് സ്വലാത്തു ചൊല്ലാം. അങ്ങനെ സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബിലേക്ക് ചേർന്ന് റമളാൻ മാസത്തിൽ ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ട മഹാന്മാരുണ്ട്. അതിലൊരു മഹാനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ കൽബ് മഹബ്ബത്തിൻ്റെ കൽബാക്കി തരട്ടെ. ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ ജീവിച്ച് അവസാനം ഈമാനോടെ മരിക്കുന്ന നേരത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് ജല്ല ജലാലായ റബ്ബിൻ്റെ ലിഖാഇനുള്ള സൗഭാഗ്യം. അലീമായ റബ്ബേ, നീ തന്നെ ഞങ്ങൾക്ക് തരണേ റബ്ബേ. കാരണം ഒരു നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ ആനന്ദം ലിഖാഉ റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ ഈ സ്ഥലത്തോ അല്ലെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും വരുന്ന ഒരു നേരത്ത് അല്ലാഹുവിനെ കാണുന്ന മാധുര്യം നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. രാജാതിരാജരായ റബ്ബിനെ കാണാൻ കൊതിയില്ലാത്തവരാരാണ്? നാളെ സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗത്തിലെ അനുഗ്രഹം ഒരു ഭാഗത്ത്, അതെല്ലാം കഴിഞ്ഞാൽ വലദൈന മസീദ്. അല്ലാഹു തആല VVIP-കളായ അവൻ്റെ അടിമകൾക്കൊരുക്കിയ വലിയൊരു തൗഫീഖുണ്ട്. അതാണ് അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം. വാദി ഫൈഹ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ താഴ്വരയിൽ VIP-ക്ലാസ്സിലുള്ള ആളുകളെ അല്ലാഹു പ്രത്യേകം ഇരുത്തും. ആ പ്രത്യേകമായ ഗാലറിയിൽ അല്ലെങ്കിൽ തലത്തിയെത്തിയാൽ അവിടെയുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് കിട്ടിയാൽ പിന്നെ സ്വർഗം മറന്നുപോയി. സ്വർഗത്തിൽ കടന്നാൽ ഈ ലോകം മറന്നുപോയി. അതാണ് സ്വർഗം. ആ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു സൗഭാഗ്യമാണ് ലിഖാഉല്ലാഹ്. രാജാതിരാജനായ റബ്ബിനെ ഒന്ന് കാണാൻ കഴിയാ. അവന് രൂപമില്ല, അവന് ഭാവമില്ല. മിൻ ഗൈരി തക്യീഫിൻ വലാ തംസീലിൻ വലാ തഅ്തീൽ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദരി. 14-ാം നിലാവിനെ എത്ര വ്യക്തമായി നിങ്ങൾക്ക് കാണാമോ അത്രയും വ്യക്തമായി റബ്ബിനെ കാണാം.
കാണാം, രാജാതിരാജനായ റബ്ബിനെ കാണാം. അവന് ഭാവമില്ല, അവന് ശരീരമില്ല. അങ്ങനെയുള്ള റബ്ബിനെ കാണാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കണ്ണല്ലാഹു മാറ്റിത്തരും. എന്തൊരു ജമാലാണ് ആ കാഴ്ച! അപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം ലഭിക്കൂ. അല്ലാഹുവേ, നിന്റെ ലിഖായിനെ നിന്റെ ലിഖായിനെ കാണാൻ പറ്റുന്ന അടിമകളിലായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. യഥാർത്ഥ നോമ്പുകാർക്കുള്ള സമ്മാനം നിന്റെ ലിഖായിനെ കാണലാണത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ചെറുപ്പക്കാരാ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞ് രാവും പകലും കളയാതെ കൂട്ടുകാരെ അനാവശ്യത്തിൻ്റെ കാഴ്ചക്കാരെ കാണാൻ നിൽക്കാതെ എൻ്റെ പ്രിയമുള്ളവരെ, ഏതോ ഒരു ചങ്ങായിയെ എം പി ആക്കാൻ, എം എൽ എ ആക്കാൻ, ഭരണാധികാരിയാക്കാൻ എൻ്റെ ജീവിതം തൊലയ്ക്കാതെ എനിക്കെൻ്റെ റബ്ബിനെ കാണാൻ വേണ്ടി ജീവിക്കണം, എനിക്കെൻ്റെ ഹബീബിനെ കാണാൻ വേണ്ടി ജീവിക്കണം, എനിക്കെൻ്റെ രാജാതിരാജനായ റബ്ബിനെ കാണാൻ വേണ്ടി ജീവിക്കണം. അങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് വന്ന് ലിഖാഉല്ലാഹ് അല്ലാഹുവിനെ കാണണം. അതെന്തൊരു കാഴ്ചയാണ്! അഇമ്മത്ത് എഴുതി വെച്ചത് വായിക്കുമ്പോൾ തന്നെ എന്തൊരാനന്ദമാണ്! ഒരു എം എൽ എ ആണോ, ഒരു എം പി ആണോ, ഒരു മന്ത്രിയാണോ, ഒരു വാഗ്ദത്ത പ്രധാനമന്ത്രിയാണോ, ഒരു പ്രസിഡന്റാണോ? അല്ല അല്ല, രാജാതിരാജനായ ജല്ല ജലാലായ അല്ലാഹ്, അവനെ ഒന്ന് കാണണം. ഫറഹത്തുൻ ഇന്ദൽ ലിഖാ. അല്ലാഹു ആ കാഴ്ച നമുക്കെല്ലാം നൽകുമാറാകട്ടെ.